നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഒരുപാട് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇല്ലാത്ത. അപ്പം വീഡിയോസ് മിസ് ചെയ്ത എല്ലാവർക്കും വേണ്ടി ഇതാ പുതിയ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്നൊരു ജങ്ക് യാർഡ് ട്രിപ്പ് നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറയുന്നത് എക്സ്പൾസ് 200 ഡിസ്ക് റിമൂവ് ഹബ്ബുമാണ്. അപ്പോൾ ഇത് 1, 2, 3, 4, 5, പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ബുള്ളറ്റിൻ്റെ ആണെന്ന്. പക്ഷേ ബുള്ളറ്റിൻ്റെ ചെറിയ വ്യത്യാസമുണ്ട് അത്. പിന്നെ ഈ കുറച്ച് സാധനങ്ങൾ, പിന്നെ ഒരു RX 100 ഫുൾ എൻജിൻ കിട്ടിയിട്ടുണ്ട്, പിന്നെ കുറേ മീറ്റേഴ്സ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് എക്സ്പൾസിൻ്റെ 19 പുതിയ റിമ്മാണ്. യൂസ്ഡ് അല്ല, ബേസിക്കലി എവിടെന്നോ അവർ ബൾക്കായിട്ട് എടുത്തിട്ടങ്ങ് ഡംപ് ചെയ്തതാണ്. അപ്പം എല്ലാത്തിനകത്തും ഈ റോട്ടറില്ല, ഒന്നിൽ മാത്രമേ റോട്ടറുള്ളൂ. പക്ഷേ ഹബ്ബ് കുഴപ്പമില്ല. അപ്പം ഇതിനകത്ത് ഒരെണ്ണത്തിനകത്ത് 2 എന്തോ പൊട്ടിയിട്ടുണ്ട് ആ ഒരെണ്ണത്തിനകത്ത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് RX-നകത്ത് ഫിക്സ് ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ 19 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാൾ സ്ക്രാംബ്ലർ ലുക്കാക്കുകയാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ റിമ്മ് മാറ്റിയിട്ട് 18 ഇടണം. അപ്പോൾ അതാണ് ഇതിൻ്റെ പരിപാടി. ഇത് സത്യം പറഞ്ഞാൽ ഏത് വണ്ടിയുടെ ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം എങ്ങൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് കണ്ടപ്പോൾ ബുള്ളറ്റ് എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പുറത്ത് നോക്കിയപ്പം ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബുള്ളറ്റിന് ഇതിന് മുകളിൽ ഒരു ക്യാച്ച് പ്ലേറ്റും കൂടെ വരും എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ബുള്ളറ്റിൻ്റെ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മളുടെ ചേംബറിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ അങ്ങനത്തെ 4 ഉണ്ടായിരുന്നു, ഞാൻ 3 എടുത്തുള്ളൂ. പിന്നെ ഇത് RX 100 ഒരു ഫുൾ എൻജിനാണ്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഹെഡ് ഊരി സൈസ് നോക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ ഇത് 1 ആണ്, പിസ്റ്റൺ ലോക്ക്ഡാണ്. അപ്പം എന്തായാലും ഇത് ഇളക്കിയിട്ടേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് മൊത്തത്തിൽ എൻജിനായിട്ടും കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പീസ് പീസ് ആക്കിയും കൊടുക്കുക, എങ്ങനെയാണെന്ന് നോക്കണം. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ബേസിക്കലി സൈഡ് കവേഴ്സ് ഉണ്ട്, സെൻട്രൽ കേസ് ഉണ്ട്, ഗിയർ ബോക്സ് ഉണ്ട്, ക്രാങ്ക് ഉണ്ട്, ക്ലച്ച് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞ് കിക്കർ റാച്ചറ്റ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ ഹെഡുണ്ട്. ഇവിടെ ഇവിടെ ഞാൻ ഊരി വെച്ചിട്ടുണ്ടത് വേണ്ടേ. അപ്പം ഇത് ഫുള്ളായിട്ടൊന്ന് പ്ലഗ് ബ്രാൻഡ് ന്യൂ ആണ്, ഒരു പ്രാവശ്യം പോലും സ്റ്റാർട്ട് പോലും ചെയ്തിട്ടില്ല. അപ്പം ഇതൊന്ന് നമുക്ക് ഫുള്ളായിട്ട് അഴിച്ച് നോക്കണം. പിന്നെ മീറ്റേഴ്സ് ഏതിൻ്റെയൊക്കെയാണ് നോക്കാം. ഒന്ന് പെട്ടെന്ന് നോക്കിയപ്പോൾ കുറച്ച് ഇതിനകത്ത് പൾസറിൻ്റെ മീറ്റേഴ്സ് കിട്ടി. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള മെഷീനറി എടുത്ത് നമുക്ക് RD മീറ്ററിനകത്ത് ഇടാൻ പറ്റും. ഇതും പൾസറിൻ്റെ ആണ്. പിന്നെ ഇത് എനിക്ക് ഒന്ന് കാലിബറിൻ്റെ എങ്ങാണ്ടാണ്. അപ്പം ഇത് ഞാൻ ഒരുപാട് ഇപ്പോഴത്തെ പുതിയ ഷോഗൻ്റെ മീറ്റേഴ്സിനകത്ത് അവന്മാർ കേസിനകത്ത് ഈ മീറ്റർ വെച്ചാണ് ഇടുന്നത് കൂടുതലും. പിന്നെ ഇത് നമ്മൾ നേരത്തെ വാങ്ങിച്ച ഒരു YBX ഇത്, പിന്നെ വേറെ ഏതോ ആണ്, യമഹയുടെ ഏതോ ആണ്, ഏതാണെന്ന് അറിയത്തില്ല. അപ്പം ചുമ്മാ കിടക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാം പറക്കിക്കൊണ്ട് വന്നു. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ ഷോപ്പിങ്ങിൽ കിട്ടിയത്. പിന്നെ നമുക്ക് ഇപ്പോൾ 2 RX-Z ചാസി ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കയ്യിൽ RD 2-3 സൈലൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ, പിന്നെ ഒരു RX 100 ഹെവി ക്യാരിയറും ഒരു RD 350 ക്യാരിയറും ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മളുടെ ഇപ്പോഴത്തെ കൊടുക്കാനുള്ള ഇൻവെൻട്രിയിലുള്ളത്. അപ്പോൾ ഇതാർക്കെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക, ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം എല്ലാം കുഴപ്പമില്ലാത്ത കണ്ടീഷനാണ്. പക്ഷേ ഇത് ആസസ് വെയർസ് ആണ്. ഇതിപ്പം ആരെങ്കിലും വാങ്ങുകയാണെങ്കിൽ എനിക്കതിൻ്റെ ഉത്തരവാദിത്വം ഒന്നും ഏറ്റെടുക്കാൻ പറ്റത്തില്ല, കാരണം
ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാധനമല്ല, ഞാനിത് എൻ്റെ വണ്ടിയിൽ നിന്ന് ഊരിയതുമല്ല. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ കണ്ടീഷൻ അറിയത്തില്ല. കണ്ടിട്ട് വേറെ പൊട്ടലോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ അകത്ത് ഒരു ക്യാച്ചർ പ്ലേറ്റും കൂടെ വെക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ ബേസിക്കലി ABS പ്ലേറ്റാണ് വരുന്നത്. അപ്പോൾ അത് വെച്ചില്ലെങ്കിലും വേറെ കുഴപ്പമൊന്നുമില്ല. അതില്ലാതെ ഇത് ഇതേപോലെ ഫിക്സ് ചെയ്യാമെന്നേ ഉള്ളൂ. എനിക്കൊന്ന് RX 100 പറ്റിയ സാധനമാണ്. അപ്പം എന്തായാലും നമുക്കിത് നോക്കാം. ആർക്കെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു പെട്ടെന്നുള്ള അപ്ഡേറ്റ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.